ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചിക്കൻ റോസ്റ്റാണ് വെക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ അടിപൊളി ടേസ്റ്റി ചിക്കൻ റോസ്റ്റ്. അതിനാദ്യമേ ഒരു ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിച്ചു, പട്ട, ഗ്രാമ്പൂ, ഏലക്കൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, പിന്നെ സവാള ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഞാൻ ഓൾറെഡി ചിക്കൻ കുക്കറിൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ എന്താ ഗരം മസാല പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി ഒന്ന് ഒരു രണ്ട് വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതവിടെ സെറ്റായിട്ടുണ്ട്. ഇതേ ഇപ്പം നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു, സവാളയൊക്കെ ഒന്ന് വാടി വന്ന ശേഷം. പിന്നെ ഉപ്പിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചത്. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുത്താം. ഇവിടെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ മുമ്പ് ചിക്കൻ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാകും, ആ വെള്ളം ഉണ്ടാകും. നമ്മൾ തീരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതിന് ഉള്ള വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ ചിക്കൻ മുഴുവൻ അതിലോട്ട് തട്ടി നന്നായിട്ട് നമ്മുടെ ആ സവാള, ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ആ ചിക്കനെ പിടിച്ച് നല്ല ആ കളറേ ഒന്ന് മാറി വരും. ഇപ്പം നമ്മുടെ ഈ ചിക്കന് മസാല പിടിക്കാത്ത പോലെയാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കണ്ടോണം. ഞാൻ ഇത്തിരി ഗരം മസാല പൊടിച്ചത് മുകളിലൊന്ന് വെതിരി കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഒന്ന് കുറുകി വറ്റിയൊന്ന് വരട്ടെ. പതിയെ പതിയെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട്, ആയായി വരുന്നുണ്ട്. ഫൈനലി നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചൂട് ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നല്ല ചൂട് പൊറോട്ട ഇട്ടിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും ഈ ഒരു റെസിപ്പി ഇഷ്ടമായവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.